നമസ്കാരം. വോട്ടെടുപ്പിന് 17 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇനി പ്രചാരണത്തിന് കിട്ടുന്നത് വെറും 15 ദിവസങ്ങളാണ്, അതായത് 2 ആഴ്ചയോളം. എന്നാൽ ഈ കുറഞ്ഞ സമയത്തിൽ പോലും പ്രചാരണത്തിൽ സജീവമാകാൻ പറ്റാത്ത സാഹചര്യത്തിൽ 3 മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികളെ ഇറക്കാൻ പറ്റാതിരിക്കുകയാണ് പാർട്ടികൾ. വയനാട്ടിൽ രാഹുലും, ആശുപത്രിയിലായതോടെ ചാലക്കുടിയിൽ ബെന്നി ബഹനാനും, ജാമ്യം കിട്ടാതെ ജയിലിലായതോടെ കോഴിക്കോട് NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവും ഇക്കുറി പ്രചാരണത്തിന് സജീവമായി ഉണ്ടാകില്ലെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇനി തെരഞ്ഞെടുപ്പിന് മുൻപ് 1-2 ദിവസം വരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് രാഹുലിന്റെ വയനാട്ടിലെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ലീഗും ശക്തമായി തന്നെ മണ്ഡലത്തിൽ പ്രചാരണത്തിലുണ്ട്. കോൺഗ്രസിനേക്കാൾ ഉപരി ഇത് ലീഗിന്റെ പ്രസ്റ്റീജ് വിഷയമാണ്. ലീഗിന്റെ കൂടി ഉറപ്പിലാണ് വിജയം സുനിശ്ചിതമെന്ന് വിലയിരുത്തി രാഹുൽ മത്സരിക്കാൻ വയനാട് തെരഞ്ഞെടുത്തത്. കർണാടകയിലും തമിഴ്നാട്ടിലും PCC നേതൃത്വങ്ങൾ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അതിനെയെല്ലാം തള്ളി ഒടുവിൽ വയനാട് തെരഞ്ഞെടുത്തത് ഈ സാഹചര്യത്തിലായിരുന്നു. അതിനാൽ രാഹുൽ എത്തിയില്ലെങ്കിലും ആ അസാന്നിധ്യം തന്നെ സാന്നിധ്യം എന്ന നിലയിൽ പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസും ലീഗും. 2 ദിവസം രാഹുൽ വയനാട്ടിൽ എത്തുമ്പോൾ ഡോക്ടർമാർ വിലക്കു നീക്കിയാൽ ബെന്നി ബഹനാനും, കോടതി ജാമ്യം നൽകിയാൽ പ്രകാശ് ബാബുവും മണ്ഡലത്തിലെത്തും. വയനാട്ടിൽ സുരക്ഷാ കാരണങ്ങളും അഖിലേന്ത്യാ തലത്തിൽ പ്രചാരണം നടത്തേണ്ടതിനാലുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാഹുൽ ഗാന്ധിക്ക് വോട്ട് തേടാൻ തടസ്സമുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ 2 ദിവസമാണ് രാഹുൽ പ്രചാരണത്തിനെത്തുന്നത്. ഇതിൽ 1 ദിവസം വയനാട്ടിലാകും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് സമിതിയുടെ മേൽനോട്ടം വഹിക്കുക. പ്രചാരണത്തിനുള്ള ചുമതലകൾ KPCC ഭാരവാഹികൾക്ക് കൈമാറിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള പ്രചാരണം പൂർത്തിയായെങ്കിലും ഇനിയുള്ളത് എങ്ങനെ വേണമെന്നത് ശനിയാഴ്ച ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കും. ആരോഗ്യ പ്രശ്നമാണ് ബെന്നി ബഹനാനെ പ്രചാരണത്തിൽ നിന്ന് വിലക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ചികിത്സയിലുള്ള അദ്ദേഹം ആശുപത്രി വിട്ടാലും കുറച്ചു ദിവസങ്ങൾ കൂടി വിശ്രമം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയ ശിഷ്യൻ ബെന്നിക്ക് വേണ്ടി മിക്കവാറും ഉമ്മൻചാണ്ടി തന്നെ മണ്ഡലത്തിൽ കൂടുതൽ ദിവസം പ്രചാരണം നടത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അത് വാസ്തവത്തിൽ ബെന്നിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ നിയോജക മണ്ഡലങ്ങളുടെ ചുമതല MLA മാർക്ക് നൽകി കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ ആരോഗ്യ പ്രശ്നം എല്ലാവർക്കും അറിയാമെന്നതിനാൽ ബെന്നി ബഹനാന്റെ അസാന്നിധ്യം വോട്ടർമാരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല. തൃശൂർ ജില്ലയിലെ കയ്പമംഗലം ഒഴികെയുള്ള പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി എത്തിയിരുന്നു. ഇനിയുള്ള പ്രചാരണം നേതാക്കൾ നേരിട്ട് ഏറ്റെടുക്കും. ഇവിടെ ഉമ്മൻചാണ്ടി പ്രചാരണ ചുമതല ഏറ്റെടുക്കും. ബെന്നിയുടെ കുടുംബാംഗങ്ങളും സജീവമായുണ്ട്. ഇതോടെ ആശുപത്രിയിലായെങ്കിലും കാര്യങ്ങൾ ബെന്നിക്ക് കൂടുതൽ ഗുണകരമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കോഴിക്കോട്ടെ പ്രകാശ് ബാബു ശബരിമല കേസിൽപ്പെട്ട് കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ്. ജയിലിൽ കഴിയവെയാണ് അദ്ദേഹം പത്രിക നൽകിയതും. ജാമ്യം നേടി അദ്ദേഹത്തെ പ്രചാരണത്തിനെത്തിക്കാൻ പാർട്ടി ശ്രമിക്കുകയാണ്. പ്രകാശ് ബാബുവിന്റെ പ്രചാരണ ചുമതല BJP നേതാവ് PK കൃഷ്ണദാസിനാണ്. ഇവിടെയും പ്രവർത്തനങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്തില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്നത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെങ്കിലും എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. ഏതായാലും ശബരിമല വിഷയത്തിലാണ് ജയിലിൽ പോകേണ്ടി വന്നതെന്നതും വിശ്വാസ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിനിടെയാണ് സ്ഥാനാർത്ഥിക്ക് ഈയൊരു സ്ഥിതി വന്നതെന്നതും ബോധ്യപ്പെടുത്തി പ്രചാരണം സജീവമാക്കാനാണ് BJP നീക്കം.